ശ്രീ കെ ടി കുഞ്ഞുകണ്ണൻ, താങ്കളാണ് ഇവിടെ മറുപടി പറയേണ്ട വിഷയം ഉന്നയിച്ചത്. അല്ല, താങ്കൾ പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം ഒരു മറുപടി പറയട്ടെ, ഇല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് രണ്ടു പേർക്ക് ഓരോ മിനിറ്റ് തരാം. കെ ടി, ഇവിടെ ഇപ്പൊ നോക്കൂ, വർഗീയതയാണ് നമ്മുടെ വിഷയം. അപ്പൊ ഒരു ഒരു സാമ്പത്തികമായ നിർദ്ദേശത്തെ പോലും വർഗീയമായി അവതരിപ്പിക്കപ്പെടാം എന്ന ഒരു നിലയിൽ വേണം ഈ കാര്യത്തെ കാണാൻ. അല്ല, ഇവിടെ ഈ സന്ദീപ് വാര്യർ എന്തൊക്കെ അബദ്ധങ്ങളാണ് പറഞ്ഞത്! 19-ാം നൂറ്റാണ്ടിൽ തന്നെ മുതലാളിത്തത്തിന്റെ മൂരാച്ചകളായ ആളുകൾ പറഞ്ഞു വെച്ച സിദ്ധാന്തങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ എഴുന്നിരിക്കുന്നത്. 1930-കളാകുമ്പോഴേക്കും മുതലാളിത്തത്തിന്റെ ഈ സിദ്ധാന്തങ്ങളൊക്കെ പരാജയപ്പെട്ടു. സ്റ്റേറ്റ് ഉടമസ്ഥത, സ്റ്റേറ്റ് നിയന്ത്രണം, സമ്പത്തിന്റെ വികേന്ദ്രീകരണം, ഇതൊക്കെ വളരെ പ്രധാനമാണ് വന്നു. അങ്ങനെയാണ് മുതലാളിത്തം തന്നെ കെയ്നീഷ്യൻ വെൽഫെയർ സ്റ്റേറ്റ് തിയറിയിലേക്കൊക്കെ മാറിയത്. അതുകൊണ്ട് മുതലാളിമാർ നാട് നന്നാക്കിക്കൊള്ളും എന്ന് ദയവ് ചെയ്ത് ചിന്തിക്കേണ്ട. മുതലാളിമാർ ബി ജെ പിയെ നന്നാക്കും, അവർക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ കൊടുക്കും, അവർക്ക് ഇഷ്ടം പോലെ പണം കിട്ടും, അങ്ങനെ എന്താണ് ഓപ്പറേഷൻ ലോട്ടസ് ഒക്കെ നടത്തിയെടുത്ത അങ്ങനെ ഭരിക്കാം. അങ്ങനെ മുതലാളിത്തത്തിന്റെ പൊതുകാര്യങ്ങൾ നോക്കി നടത്തുന്ന വെറും വൃത്തികെട്ട രാഷ്ട്രീയക്കാരായിട്ട് ഇവിടെ വർഗീയവാദികൾക്ക് തുടരാം. എന്നാൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ചിന്തിക്കുന്ന അതിൽ നിന്ന് വ്യത്യസ്തമായി സമ്പത്തിന്റെ എന്താണ് തുല്യമായ വിതരണം ഉണ്ടാകും. സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിന് എല്ലാവരും ഉപയോഗിക്കാം. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമ്പത്ത് തുല്യമായി വിതരണം ചെയ്യുന്ന അവസ്ഥയുണ്ടാണ്. ജനാധിപത്യപരമായി വിതരണം ചെയ്യണം എന്ന് പറഞ്ഞാൽ മുതലാളിമാര് വേണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. ചരിത്രപരമായ മുതലാളിത്തത്തെ നമുക്ക് എന്ത് ചെയ്യണം? എല്ലാവർക്കും അതിന്റെ വിഭവങ്ങൾ സമ്പത്ത് കഴിയണം.